വെള്ളിക്കുതിരയിൽ എഴുന്നള്ളിയ വേളിമല കുമാരസ്വാമിക്ക് പൂജപ്പുരിയിൽ രാജകീയമായ സ്വീകരണം. വേൽമുരുകന് ഉപചാരമർപ്പിച്ചുകൊണ്ട് നടന്ന ചടങ്ങുകൾ വിജയദശമിയെ ഉത്സവമാക്കി. കേരളത്തിൽ വിജയദശമിക്ക് അനുഷ്ഠാനത്തിന്റെ ഭാവമെങ്കിലും അനന്തപുരിയിൽ അത് ഉത്സവമാണ്. തമിഴകത്തു നിന്നും എഴുന്നള്ളി വന്ന പൂജാവിഗ്രഹങ്ങളുടെ സാന്നിധ്യമാണ് അനന്തപുരിയുടെ നവരാത്രിയെ ഉത്സവമാക്കുന്നത്. പ്രത്യേകിച്ച് കുമാരസ്വാമി എഴുന്നള്ളുന്ന വഴികളിൽ സരസ്വതി ദേവിക്ക് തുണയേകാൻ നാഞ്ചിനാട്ടിൽ നിന്ന് വന്ന കുമാരസ്വാമിക്ക് ആര്യശാല ദേവീ ക്ഷേത്രത്തിലാണ് താൽക്കാലിക വാസം. വിജയദശമി എത്തുമ്പോൾ വേൽമുരുകൻ പൂജപ്പുരിയിലേക്ക് എഴുന്നള്ളുന്നു. വെള്ളിക്കുതിരയിലാണ് ദേവസേനാധിപന്റെ എഴുന്നള്ളത്ത്. തമിഴകത്തേക്ക് വേർപെട്ടുപോയ നാഞ്ചിനാടിനോടുള്ള പൂർവ്വബന്ധം കാരണം കുമാരസ്വാമിയുടെ വരവിനെ അനന്തപുരി ആഘോഷമാക്കുന്നു. കുമാരസ്വാമി വെള്ളിക്കുതിരയിൽ എഴുന്നള്ളുമ്പോൾ അനന്തപുരിയുടെ മനസ്സ് പിന്നെ അതിരു പിന്നാലെയാണ്. ആണ്ടിയിറക്കവും കുഞ്ചാലും മൂടും കടന്ന് അശ്വാരൂഢൻ പൂജപ്പുരിയിലെത്തുമ്പോൾ പിന്നെ അവിടമാണ് വിജയദശമി ആഘോഷത്തിന്റെ ആസ്ഥാനം. കുമാരസ്വാമി എവിടെയുണ്ടോ അവിടെ പോലീസിന്റെ ഉപചാരങ്ങളുമുണ്ട്. അനന്തപുരിയുടെ അക്ഷരപൂജ പകിടശാലയിലെ സരസ്വതി ദേവിക്ക് മുമ്പിലെങ്കിൽ ആയുധപൂജ കുമാരസ്വാമിയുടെ സന്നിധിയിലാണ്. ദേവസേനാധിപൻ എന്ന നിലയിൽ കുമാരസ്വാമിക്ക് മുമ്പിൽ പൂജപ്പുരിയിൽ പണ്ട് ആയുധാഭ്യാസങ്ങൾ നടന്നിരുന്നുവെന്ന് ചരിത്രം പറയുന്നു. അതേ സങ്കല്പത്തിലാണ് കേരള പോലീസും കുമാരസ്വാമിക്ക് ഉപചാരം നൽകുന്നത്. ചെങ്കള്ളു ക്ഷേത്രത്തിൽ നിന്ന് കാവടി ഘോഷയാത്ര കുമാരസ്വാമിക്ക് പ്രണാമമർപ്പിക്കാൻ പുറപ്പെടുന്നതോടെ പൂജപ്പുരയിലെ ആഘോഷത്തിന്റെ കാലം ഒന്നുകൂടി മുറുകുന്നു. പൂജപ്പുര മണ്ഡപത്തിലെ ആഘോഷങ്ങളുടെ ചുമതല നഗരസഭയുടെ കീഴിലെ ജനകീയ സമിതി ഏറ്റെടുത്തതോടെ വർഷംതോറും പൊലിമയേറുകയാണ്.